പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കുഞ്ഞുങ്ങൾക്ക് ഇന്നു മുതൽ ന്യൂമോകോക്കൽ കോഞ്ചുഗേറ്റ് വാക്സിൻ നൽകി തുടങ്ങും. ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി കൊച്ചിയിലെത്തിയ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ദക്ഷിണ മേഖല നാവിക കമാൻഡ് ആസ്ഥാനം സന്ദർശിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് പ്ലേ ഓഫ് യോഗ്യത നേടി. ഒരു മാസത്തെ ദേശീയ ശുചിത്വ ഭാരത പരിപാടി പ്രയാഗ് രാജിൽ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ഉദ്ഘാടനം ചെയ്യും. രണ്ടാം സ്വച്ഛ് ഭാരത് നഗരദൌത്യത്തിനും അമൃത് പദ്ധതി രണ്ടാം ഘട്ടത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ ഇന്ന് തുടക്കം കുറിക്കും. വാർത്തകൾ വിശദമായി. ആസാദിക്ക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി ഒരു മാസം നീളുന്ന ശുചിത്വ ഭാരത പരിപാടി പ്രയാഗ് രാജിൽ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഉൾപ്പെടെ മാലിന്യങ്ങൾ ഇല്ലാതെയാക്കാനും മറ്റ് മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കാനും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കാനാണ് ശുചിത്വയജ്ഞം സംഘടിപ്പിക്കുന്നത്. രാജ്യത്തെ 744 ജില്ലകളിൽ 600,000 ഗ്രാമങ്ങളിലാണ് പരിപാടി നടപ്പാക്കുന്നത്. നെഹ്റു യുവകേന്ദ്രയുടെയും നാഷണൽ സർവീസ് സ്കീമിന്റെയും സഹായത്തോടെയാണ് പരിപാടി. രാജ്യത്തെ കോവിഡ് വാക്സിനേഷൻ 89 കോടി ഡോസ് കവിഞ്ഞു. ഇന്നലെ മാത്രം 58 ലക്ഷത്തിലേറെ ഡോസ് വാക്സിൻ നൽകി. കേരളത്തിൽ ഇന്നലെ 15,914 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. എറണാകുളത്താണ് കൂടുതൽ രോഗികളെ കണ്ടെത്തിയത്. 2,332. തൃശൂർ, തിരുവനന്തപുരം, കോഴിക്കോട്, കോട്ടയം, ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ 1,000 മുകളിലാണ് പുതിയ രോഗികളുടെ എണ്ണം. 1,03,871 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ പ്രതിവാര രോഗാനുപാതം 10 മുകളിൽ കണ്ടെത്തിയ 745 വാർഡുകളിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ചികിത്സയിലായിരുന്ന 16,758 പേർ രോഗമുക്തരായി. കഴിഞ്ഞ ദിവസങ്ങളിലെ 122 മരണം കൂടി സ്ഥിരീകരിച്ചതോടെ ഔദ്യോഗിക കോവിഡ് മരണസംഖ്യ 25,087. കോവിഡ് സാഹചര്യത്തിൽ നിർത്തിവച്ചിരുന്ന ഏതാനും പാസഞ്ചർ ട്രെയിനുകൾ അടുത്തയാഴ്ച മുതൽ ഓടിത്തുടങ്ങുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു. കഴിഞ്ഞ ദിവസം ദക്ഷിണ റെയിൽവേ മാനേജരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. പുനലൂർ തിരുവനന്തപുരം ഈ മാസം 6-നും തിരുവനന്തപുരം പുനലൂർ 7-നും ഓടിത്തുടങ്ങും. കോട്ടയം, കൊല്ലം, കൊല്ലം തിരുവനന്തപുരം, തിരുവനന്തപുരം നാഗർകോവിൽ സർവീസുകൾ ഈ മാസം 8-നും സർവീസ് തുടങ്ങും. സീസൺ ടിക്കറ്റ് സൌകര്യം ഈ ട്രെയിനുകളിൽ ഉണ്ടായിരിക്കും. ടിക്കറ്റ് കൌണ്ടറും ഇതിനായി ആരംഭിക്കും. സംസ്ഥാനത്ത് കുഞ്ഞുങ്ങൾക്ക് ഇന്നു മുതൽ ന്യൂമോകോക്കൽ കോഞ്ചുഗേറ്റ് വാക്സിൻ നൽകി തുടങ്ങും. ന്യൂമോകോക്കൽ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ന്യൂമോണിയ, മെനിഞ്ചൈറ്റിസ് എന്നിവയിൽ നിന്ന് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് വാക്സിൻ നൽകുന്നത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ. സാർവത്രിക രോഗപ്രതിരോധ പരിപാടിയിൽ പുതുതായി ഉൾപ്പെടുത്തിയ വാക്സിന്റെ സംസ്ഥാനതല വിതരണം രാവിലെ 8-ന് തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ മന്ത്രി വീണ ജോർജിന്റെ സാന്നിധ്യത്തിൽ തുടങ്ങും. മറ്റിടങ്ങളിൽ അടുത്ത വാക്സിനേഷൻ ദിനം മുതൽ പുതിയ വാക്സിൻ ലഭ്യമായി തുടങ്ങും. 1.5 മാസം പ്രായമായ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകാം. പിന്നീട് 3.5 മാസമാകുമ്പോഴും 9 മാസമാകുമ്പോഴും അടുത്ത ഡോസുകൾ നൽകണം. 1 വയസ്സിന് മുമ്പ് വാക്സിന്റെ ആദ്യ ഡോസ് നൽകേണ്ടതാണ്. മറ്റു വാക്സിനുകൾക്കൊപ്പം പുതിയ വാക്സിനും കൊടുക്കാവുന്നതാണ്. ഈ മാസം 40,000 കുഞ്ഞുങ്ങൾക്ക് ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ നൽകാനാണ് ലക്ഷ്യമിടുന്നത്. റെയിൽവേയിൽ കായിക താരങ്ങളുടെ തൊഴിൽ പുരോഗതി ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഇതിനായി ഈ മാസം 30-നകം കരട് തയ്യാറാക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ടോക്കിയോ ഒളിമ്പിക്സിൽ മെഡൽ നേടിയ റെയിൽവേയുടെ 25 താരങ്ങളെയും 6 പരിശീലകരെയും ആദരിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. 12 പൊതുമേഖലാ ബാങ്കുകളിൽ ക്ലർക്കുമാരുടെ ഒഴിവുകൾ നികത്താൻ റിക്രൂട്ട്മെന്റ് പരീക്ഷ നടത്താൻ ധനമന്ത്രാലയം അനുമതി നൽകി. 13 പ്രാദേശിക ഭാഷകളിലും ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷയിലും പരീക്ഷ നടത്തും. പ്രാദേശിക ഭാഷകളിൽ ഇതാദ്യമായാണ് ബാങ്കുകൾക്ക് പരീക്ഷ നടത്തുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെ വാഹന രേഖകളുടെ കാലാവധി 31 ഒക്ടോബർ വരെ കേന്ദ്ര ഗവൺമെന്റ് നീട്ടി. ഡ്രൈവിംഗ് ലൈസൻസ്, വാഹന രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, പെർമിറ്റ് മുതലായ രേഖകളുടെ കാലാവധിയാണ് നീട്ടിയത്. 2 ദിവസത്തെ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി കൊച്ചിയിലെത്തിയ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദക്ഷിണ മേഖലാ നാവിക കമാൻഡ് ആസ്ഥാനം സന്ദർശിച്ചു. നാവികസേനയുടെ സുരക്ഷാ നടപടികളും അടിസ്ഥാന സൌകര്യ വികസന പ്രവർത്തനങ്ങളും ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ധരിപ്പിച്ചു. രാഷ്ട്രീയ സ്വച്ഛതാ ദിവസിന്റെ ഭാഗമായി കൊച്ചി നേവൽ ബേസിലും വെണ്ടുരുത്തി ചാനലിലും പ്ലാസ്റ്റിക്കും മറ്റ് ഖരമാലിന്യങ്ങളും നീക്കുന്ന പ്രവർത്തനങ്ങളിൽ രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. രാജ്യത്തെ ഇന്ധനവില വീണ്ടും വർദ്ധിച്ചു. പെട്രോൾ ലിറ്ററിന് 25 പൈസയും ഡീസൽ 32 പൈസയുമാണ് കൂടിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്നലെ ചെന്നൈ സൂപ്പർ കിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ച് പ്ലേ ഓഫിന് അർഹത നേടി. ഷാർജയിൽ 6 വിക്കറ്റിനാണ് ചെന്നൈയുടെ വിജയം. ജയത്തോടെ ചെന്നൈ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനം നിലനിർത്തി. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വൈകിട്ട് 7:30 ദുബായിലാണ് മത്സരം. ഇന്ന് അന്താരാഷ്ട്ര വയോജന ദിനം. വയോജനങ്ങളുടെ പ്രസക്തിയും അവരുടെ സംരക്ഷണത്തിന്റെ പ്രാധാന്യവും ജനങ്ങളിലെത്തിക്കാനാണ് 1 ഒക്ടോബർ വയോജന ദിനമായി ആചരിക്കുന്നത്. എല്ലാ പ്രായക്കാർക്കും സാങ്കേതിക സമത്വം എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ സന്ദേശം. വയോജന ദിനാചരണത്തിന്റെ ഭാഗമായി കേന്ദ്ര സാമൂഹ്യനീതി വകുപ്പ് വയോജനങ്ങളോട് ആദരസൂചകമായി ഡൽഹിയിൽ വയോനമൻ പരിപാടി സംഘടിപ്പിക്കും. ചടങ്ങിൽ ഉപരാഷ്ട്രപതി എം വെങ്കയ്യനായിഡു വയോക്ഷേത്ര സമ്മാനങ്ങൾ വിതരണം ചെയ്യും.
വയോജനങ്ങൾക്കായി ആവിഷ്കരിച്ച ഹെൽപ്പ് ലൈനും അദ്ദേഹം രാഷ്ട്രത്തിന് സമർപ്പിക്കും. വയോജനക്ഷേമവുമായി ബന്ധപ്പെട്ട മറ്റ് രണ്ട് പദ്ധതികൾക്കും ഉപരാഷ്ട്രപതി തുടക്കം കുറിക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ ലൈഫ് മിഷൻ പദ്ധതിക്ക് കീഴിൽ ഓരോ വർഷവും 100,000 വീടുകൾ വീതം നിർമ്മിച്ചു നൽകാനാണ് ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് അമ്പലപ്പുഴ ആമയിടയിൽ നിർമ്മിച്ച 45 വീടുകളുടെ താക്കോൽ കൈമാറൽ ഓൺലൈനിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. നവകേരളത്തിന്റെ ദിശയും വേഗവും തീരുമാനിക്കാൻ സംസ്ഥാനത്തെ ഗവേഷണങ്ങൾക്ക് കഴിയണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെ കൈരളി റിസർച്ച് അവാർഡ്ദാന ചടങ്ങ് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി പദ്ധതിക്ക് വേണ്ടി കേരളത്തിലെ സ്ഥലമെടുപ്പ് ഡിസംബറിൽ പൂർത്തിയാക്കുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. പാലക്കാട്ട് മീറ്റ് ദ മിനിസ്റ്റർ പരിപാടിക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 1843 ഏക്കർ ഭൂമിയാണ് ഇതിനായി ഏറ്റെടുക്കുന്നത്. വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ അടുത്ത ഒരു വർഷത്തിനകം വിദ്യാലയങ്ങളിൽ 100 വിദ്യാവനങ്ങൾ ആരംഭിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു. ഓരോ വനത്തിനും 2,00,000 രൂപ വീതം നൽകും. അടുത്ത 5 വർഷങ്ങളിലായി 500 വിദ്യാവനങ്ങൾ ആരംഭിക്കാനാണ് ലക്ഷ്യമിടുന്നത്. സ്വാഭാവിക വനങ്ങളുടെ മാതൃകയിലായിരിക്കും വിദ്യാവനങ്ങളുടെ നിർമ്മാണം. യൂക്കാലി, അക്കേഷ്യ, മാഞ്ചിയം തുടങ്ങിയ മരങ്ങൾക്ക് പകരം തദ്ദേശീയ വൃക്ഷത്തൈകൾ വെച്ചുപിടിപ്പിക്കാൻ 10,15,00,000 രൂപ ചെലവഴിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കുതിരാനിലെ 2-ാം തുരങ്കം അടുത്ത ഏപ്രിലോടെ എല്ലാ പണികളും പൂർത്തിയാക്കി സഞ്ചാരയോഗ്യമാക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അറിയിച്ചു. തൃശൂരിൽ പദ്ധതി അവലോകന യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് വൈദ്യുതി ലഭ്യത വർദ്ധിപ്പിക്കാൻ കൂടുതൽ ജലപദ്ധതികൾ വേണ്ടിവരുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. ഇടുക്കി അപ്പർ കല്ലാർ ചെറുകിട ജലവൈദ്യുത പദ്ധതിയുടെ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ആസാദിക്ക അമൃത മഹോത്സവത്തിന്റെ ഭാഗമായി ഒരു മാസത്തെ ക്ലീൻ ഇന്ത്യ ക്യാമ്പയിന് കണ്ണൂരിൽ ഇന്ന് തുടക്കമാകും. കോട്ടയത്ത് ജനകീയ പങ്കാളിത്തത്തോടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ ജില്ലാതല ഉദ്യോഗസ്ഥരുടെ യോഗം തീരുമാനിച്ചു. വീടുകൾ കേന്ദ്രീകരിച്ച് സന്നദ്ധ സംഘടനകളുടെ പങ്കാളിത്തത്തോടെയായിരിക്കും ശുചീകരണ പരിപാടി. ഗാന്ധി ജയന്തിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വൈകിട്ട് ഗാന്ധി സ്മൃതിയാത്ര നടത്തും. 75 കോൺഗ്രസ് പ്രവർത്തകർ അണിനിരക്കുന്ന ഗാന്ധി സ്മൃതിയാത്രയുടെ സമാപനം രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. 2-ാം സ്വച്ഛഭാരത് നഗര ദൌത്യത്തിനും അമൃത പദ്ധതി 2-ാം ഘട്ടത്തിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ ഇന്ന് തുടക്കം കുറിക്കും. ഒരു മാസത്തെ ദേശീയ ശുചിത്വ ഭാരത പരിപാടി പ്രയാഗ്രാജിൽ കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് കുഞ്ഞുങ്ങൾക്ക് ഇന്നു മുതൽ ന്യൂമോകോക്കൽ കോഞ്ചുഗേറ്റ് വാക്സിൻ നൽകി തുടങ്ങും. ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ ഭാഗമായി കൊച്ചിയിലെത്തിയ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ദക്ഷിണ മേഖലാ നാവിക കമാൻഡ് ആസ്ഥാനം സന്ദർശിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സ് പ്ലേ ഓഫ് യോഗ്യത നേടി. അപ്പോൾ ഗൈസ്, പുതിയ ബ്രേക്കിംഗ് ന്യൂസുമായി അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.